1974 നേപ്പിൾസിലെ സ്റ്റുഡിയോ മോറയിൽ അവൾ അവതരിപ്പിച്ച 6 മണിക്കൂർ നീണ്ട കലാസൃഷ്ടിയാണ് റിതം സീറോ. പ്രകടനത്തിനിടയിൽ അവൾ നിശ്ചലമായി നിൽക്കും. അതേസമയം പ്രേക്ഷകർക്ക് തോന്നുന്നതെല്ലാം അവളെ ചെയ്യാം. എന്ത് ചെയ്താലും അവൾ പ്രതികരിക്കാതെ അതേ നിലയിൽ അനക്കമില്ലാതെ തുടരും. പറഞ്ഞു വന്നത് മറീന അബ്രമോക്കുവിനെ കുറിച്ചാണ്. മറീനയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും അറിയപ്പെടുന്നതുമായ പ്രകടനങ്ങളിലൊന്നാണ് റിതം സീറോ. ഒരു പെർഫോമറും പ്രേക്ഷകനും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിധി പരിശോധിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ചലനരഹിതമായി പ്രേക്ഷകർക്ക് മുന്നിൽ നിൽക്കുകയും അവളുടെ ശരീരത്തിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് സ്വീകാര്യമെന്ന് കരുതുന്നവരുടെ പരിധി കണക്കാക്കാൻ അവൾ ആഗ്രഹിച്ചു. സമൂഹത്തിന്റെ മനഃശാസ്ത്രം പഠിക്കാനും കൂടി വേണ്ടിയാണ് അവൾ ഇത്തരമൊരു സാഹസ്യത്തിന് മുതിർന്നത്. പ്രകടനത്തിൽ ആദ്യമായി സദസ്സിനു മുന്നിൽ മറീന 72 വസ്തുക്കൾ വച്ചു. അതിലെല്ലാം ഉൾപ്പെട്ടു. ചിലത് ആനന്ദം നൽകുന്നതാണെങ്കിൽ ചിലത് വേദനിപ്പിക്കുന്നതോ കൊല്ലുന്നതോ ആയിരുന്നു. ഈ വസ്തുക്കളിൽ ഇഷ്ടമുള്ളത് അവളിൽ ഉപയോഗിക്കാൻ പ്രേക്ഷകരെ അവൾ അനുവദിക്കുന്നു. 72 വസ്തുക്കളിൽ ഒരു റോസ്, ഒരു തൂവൽ, പെർഫ്യൂം, തേൻ, റൊട്ടി, മുന്തിരി, വീൻ, ഒലിവ് ഓയിൽ, കത്രിക, കത്തി, ഒരു മെറ്റൽ ബാർ, ഒരു തിരനിറച്ച തോക്ക് എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു. അതിനു മുകളിൽ അവൾ ഇങ്ങനെ എഴുതി: മേശപ്പുറത്ത് 72 വസ്തുക്കളുണ്ട്. അതിലെന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനാണ് ഉന്നം. ഈ കാലയളവിൽ നടക്കുന്ന എന്തിനും ഞാൻ പൂർണ്ണ ഉത്തരവാദിയാണ്. പ്രകടനത്തിനിടയിൽ അവളുടെ ശരീരത്തിൽ എന്തും ചെയ്യാനും ഏത് വസ്തുക്കൾ ഉപയോഗിക്കാനും പ്രേക്ഷകരെ അവൾ അനുവദിച്ചു. തുടക്കത്തിൽ പ്രേക്ഷകർ എളിമയോടും ജാഗ്രതയോടും കൂടി പ്രതികരിച്ചു. പക്ഷേ പതുക്കെ പതുക്കെ അവർ കൂടുതൽ ആക്രമണകാരിയായി മാറി. പ്രകടനത്തിന്റെ അവസാനത്തോടെ അവളുടെ വസ്ത്രങ്ങൾ ആളുകൾ കീറിമുറിച്ചു. റോസിന്റെ മുള്ളുകൾ അവളുടെ വയറ്റിൽ കുത്തിയിറക്കി. തുടക്കത്തിൽ വളരെ മര്യാദയോടെ സൗമ്യമായി പെരുമാറിയ ആളുകൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അക്രമാസക്തരായി. 3 മണിക്കൂറിൽ റേസർ ബ്ലേഡുകൾ ഉപയോഗിച്ച് അവളുടെ വസ്ത്രങ്ങളെല്ലാം മുറിച്ചു. 4 മണിക്കൂറിൽ അതേ ബ്ലേഡുകൾ അവളുടെ ചർമ്മത്തിൽ ഉരയാൻ തുടങ്ങി. ഏതോ ഒരാൾ അവളുടെ തൊണ്ടയിൽ മുറിപ്പാടുണ്ടാക്കി ആ രക്തം കുടിച്ചു. അവളുടെ ശരീരം നിരവധി ലൈംഗികാതിക്രമങ്ങളെ നേരിട്ടു. ആരെങ്കിലും അവളെ ബലാത്സംഗം ചെയ്താൽ പോലും അതിനെ ചെറുക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. 6 മണിക്കൂറിന് ശേഷം പ്രകടനത്തിന്റെ അവസാനം മറീന സദസ്സിനിടയിലൂടെ നടക്കാൻ തുടങ്ങി. എല്ലാവരും അവളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. മറീന ചെയ്തത് ഒറ്റ നോട്ടത്തിൽ പരിഹാസ്യമായി തോന്നുമെങ്കിലും മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന തിന്മയുടെ ആരും കാണാത്ത ഒരു മുഖമാണ് ആ പരിപാടിയിലൂടെ അവൾ തുറന്നു കാട്ടിയത്. അതുതന്നെയായിരുന്നു ഈ കലാകാരിയുടെ ലക്ഷ്യവും. അവസരം കിട്ടിയാൽ ആക്രമിക്കുന്ന മനുഷ്യരിലേക്കാണ് അവരുടെ പ്രകടനം വിരൽ ചൂണ്ടിയത്. പിന്നീടും നിരവധി കലാപ്രകടനങ്ങൾ അവർ നടത്തി. കലാമേഖലയിലെ പ്രസിദ്ധമായ പേരും സാന്നിധ്യവുമാണ് മറീന. നിരവധി പുരസ്കാരങ്ങളും ഈ കലാകാരിയെ തേടിയെത്തിയിട്ടുമുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.